മോൾ ആൻഡ് ഫോഴ്സായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് എക്സ്പെരിമെന്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു തന്നു അല്ലെ. അപ്പൊ ബോൾ ആൻഡ് ഫോഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ദ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് പ്ലേസ് എ മേജർ റോൾ ഇൻ ബോയൻസി. വെൻ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഇൻക്രീസസ് ബോൾ ആൻഡ് ഫോഴ്സ് ഓൾസോ ഇൻക്രീസസ്. ദ സെക്കൻഡ് വൺ ഈസ് വോളിയം ഓഫ് എ ലിക്വിഡ് പ്ലേസ് എ മേജർ റോൾ ഇൻ ബോൾ ആൻഡ് ഫോഴ്സ്. വി കാൻ സീ ലോട്ട്സ് ഓഫ് എക്സാമ്പിൾസ്. A ship which is made up of metal floats on the surface of water. The same way if you are taking a small coin, it will sink in water. Or a small pin, it will sink in water. Have you noticed this? Why this happened? Because the volume of a ship is very large. Same thing you can do in your home itself. You can simplify this experiment. You can take a steel vessel and take it to the steel vessel. The steel vessel floats. സ്റ്റീലിന്റെ ചെറിയ കോയിൻ എടുത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാലോ ആ കോയിന് സിങ്ക് ആയിപ്പോ. എന്താണ് അവിടെ സംഭവിച്ചത്? വോളിയമാണ്. രണ്ടിനും ഡെൻസിറ്റി ചിലപ്പോ സെയിം ആയിരിക്കും, പക്ഷെ അവിടെ വോളിയം ഓൾസോ പ്ലേസ് എ മേജർ റോൾ ഇൻ ബയോൺ ഫോഴ്സ്. വെസലിന്റെ കേസിൽ ബയോൺ ഫോഴ്സ് എക്സേർട്ടഡ് വാസ് വെരി ലാർജ്. കോയിന്റെ കേസിൽ ബയോൺ ഫോഴ്സ് അതിന്റെ വോളിയം കുറവായതുകൊണ്ട് ബയോൺ ഫോഴ്സ് എക്സേർട്ട് ചെയ്തത് കുറഞ്ഞു. സ്വാഭാവികമായിട്ട് അതിന്റെ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് അത് എന്തായിപ്പോയി? സിങ്ക് ആയിപ്പോയി. Let us do an experiment. Take water in a container. Now we are introducing beetroot, which is having weight in air. When we dip beetroot in water, we can see the water overflow. What is the reason for this? The weight of water overflowed will be equal to buoyancy experienced by beetroot. From the visual, I think you got the concept about Archimedes principle. According to Archimedes principle, we can say that when a body is partially or completely immersed in a liquid, the buoyancy experienced by it will be equal to the weight of liquid displaced by. According to Archimedes principle, when a body is completely or partially immersed in a fluid, the buoyancy experienced by it will be equal to the weight of fluid displaced by it. എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഒരു ദ്രാവകത്തിൽ ഒരു ലിക്വിഡിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കറിയാം വാട്ടറിനെ ആദേശം ചെയ്യുക, അല്ലെങ്കിൽ വാട്ടർ കുറച്ചുകൂടി പൊന്തി വരും അല്ലെ, വാട്ടർ ഫ്ലോട്ട് ചെയ്യും. റൈസ് ചെയ്ത് വരുന്ന വാട്ടറിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ബയോൺ ഫോഴ്സിന് ഈക്വൽ ആണ്. ഉദാഹരണമായിട്ട് നമ്മൾ ഷിപ്പ് വെള്ളത്തിൽ പൊന്തി നിൽക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ. ഷിപ്പ് വെള്ളത്തിൽ പൊന്തി നിൽക്കുന്ന റീസൺ എന്താണ്? ഷിപ്പിന്റെ ബയോൺ ഫോഴ്സിന് ഈക്വൽ ആയിട്ടുള്ള വാട്ടർ അവിടെ ഡിസ്പ്ലേസ് ചെയ്യും. വാട്ടർ അവിടെ ഡിസ്പ്ലേസ് ചെയ്യും. ഇങ്ങനെ ചെറിയ കുട്ടിയെന്ന് ഒരു സ്റ്റോറി പഠിച്ചിരുന്നു, കാക്കയുടെ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ടോ? കാക്കയുടെ കൂടെ ഒരു ആ സ്റ്റോറിയല്ല, വെള്ളം കിട്ടാൻ വേണ്ടി കാക്ക ഒരു പാത്രത്തിൽ കല്ലിടുന്ന ഒരു സ്റ്റോറി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ വെള്ളം ഇങ്ങനെ കല്ലിങ്ങനെ ഇടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ കല്ലിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന അത്രത്തോളം ബയോൺ ഫോഴ്സിന് ഈക്വൽ ആയിട്ടുള്ള വാട്ടർ അതിങ്ങനെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ. അങ്ങനെ ഒരുപാട് കല്ലാവുമ്പോൾ ഡിസ്പ്ലേസ് ചെയ്ത വാട്ടർ ആ ബോട്ടിന്റെ ഏറ്റവും ടോപ്പ് ലെവലെത്തും, അതിന് കുടിക്കാൻ കഴിയുന്നു അല്ലെ. അപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റിനെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടാണെങ്കിലും ഭാഗികമായിട്ടാണ്, പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി, ഇറ്റ് വിൽ എക്സ്പീരിയൻസ് ആൻ അപ്ത്രസ്റ്റ്. നോർമലി ഇറ്റ് വിൽ എക്സ്പീരിയൻസ് ആൻ അപ്ത്രസ്റ്റ് വിച്ച് ഈസ് ഈക്വൽ ടു ദ വെയ്റ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ബൈ ഇറ്റ്. അത് ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടർ അല്ലെങ്കിൽ ഫ്ലൂയിഡിന്റെ വെയ്റ്റിന് ഈക്വൽ ആണ് എന്തെന്ന് പറയുന്നത്? ബയോൺ ഫോഴ്സ്. വാട്ട് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ? എന്താണ് പ്ലവന തത്വം? The weight of a floating body is equal to the weight of fluid displaced by it. When a body is fully immersed in a liquid, the volume of the displaced fluid will be equal to the volume of the body. എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഫ്ലൂയിഡിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് വെള്ളത്തിന്റെ മുകളിൽ ഫ്ലോട്ട്, അല്ലെങ്കിൽ ഏത് ഫ്ലൂയിഡ് ആവട്ടെ, വാട്ടർ, ഐ എം സേയിങ് ജനറലി അബൌട്ട് വാട്ടർ, ഇഫ് ഇറ്റ് ഈസ് ഫ്ലോട്ടിംഗ് ഓൺ എ സർഫസ് ഓഫ് വാട്ടർ മീൻസ് naturally it might have displaced some sort of fluid. സ്വാഭാവികമായിട്ടും അത് എന്ത് ചെയ്യും? കുറച്ച് വെള്ളത്തെ അല്ലെങ്കിൽ കുറച്ച് ഫ്ലൂയിഡിനെ അത് ഡിസ്പ്ലേസ് ചെയ്യും. ഇപ്പൊ നമ്മളൊരു ജാറിൽ ഒരു വസ്തു ഇട്ടു, ആ ഫ്ലോട്ട് ചെയ്ത ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിന്റെ വെയിറ്റിന് ഈക്വൽ ആണ്.
ഒരു വസ്തുവിനെ നമ്മൾ ഒരു ദ്രാവകത്തിൽ മുക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മുക്കണം കേട്ടോ, ഭാഗ്യമായിട്ടല്ല, പൂർണ്ണമായിട്ട് മുക്കിക്കഴിഞ്ഞാൽ പുറത്തേക്ക് പോയ ദ്രാവകത്തിന്റെ വോളിയത്തിന് തുല്യമായിരിക്കും ആരുടെ വോളിയം എന്ന് പറയുന്നത്, ആ ഒബ്ജക്റ്റിന്റെ വോളിയം എന്ന് പറയുന്നത്. മനസ്സിലായോ? When a body is fully immersed in a fluid, the volume of the liquid displaced by it will be equal to the volume of the object. പുറത്തേക്ക് പോയ ദ്രാവകത്തിന്റെ വോളിയം will be equal to volume of the object. Always remember that when a body is fully immersed. We have learned about density. Now let us learn about what is the relative density. ആപേക്ഷിക സാന്ദ്രത എന്താണെന്ന് നമുക്ക് നോക്കാം. Relative density of a substance is the ratio of density of a substance to density of water. That is, we can say that relative density is density of a substance divided by density of water. ഏതൊരു സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റിയെയും വാട്ടറിന്റെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുക? റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത്. സിൻസ് ഇറ്റ് ഈസ് എ കമ്പയറിംഗ് ഓർ റേഷ്യോ, അതൊരു റേഷ്യോ അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്ന സാധനമായതുകൊണ്ട് ഇറ്റ് ഈസ് ഹാവിംഗ് നോ യൂണിറ്റ്, അതിന് യൂണിറ്റ് ഇല്ല. What is Pascal's law? According to Pascal's law, we can say that the force experienced at any point of a liquid in a closed system will be equally experienced to all parts. നിങ്ങൾ എല്ലാവരും പല്ല് തേച്ചിട്ടുള്ള ആൾക്കാരല്ലേ? I think most of you brush your teeth every day. You are familiar with this thing. I'm not giving an advertisement for Colgate or anything like that. When you're using a paste, this is almost going to be finished. ഓൾമോസ്റ്റ് തീരാറായ ഒരു പേസ്റ്റാണ് എങ്കിലും ഞാനൊരു എക്സ്പീരിയൻസ് കാണിക്കാം. നമ്മൾ ഒരു ഭാഗത്ത് ഇതിൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം, ഒരു ഭാഗത്ത് ഇവിടെ പ്രഷർ ചെലുത്തി കഴിഞ്ഞാൽ, പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം തുറക്കുന്നില്ല, സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഒരു ഭാഗത്ത് പ്രഷർ അല്ലേ, ഇതൊരു തീരാറായതുകൊണ്ടാണ്. ഒരു ഭാഗത്ത് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ത് പുറത്തേക്ക് വരും, ഈ ലിക്വിഡ് പുറത്തേക്ക് വരും അല്ലേ. അതെന്താണ് സംഭവിക്കുന്നത്? വെൻ യു അപ്ലൈഡ് പ്രഷർ അറ്റ് വൺ പോയിന്റ് ഓഫ് ദിസ് ലിക്വിഡ് ഇൻ എ ക്ലോസ് സിസ്റ്റം, അതിന് എല്ലാ ഭാഗത്തേക്കും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട്. പ്രഷർ എക്സേർട്ടഡ് അറ്റ് എനി പോയിന്റ് ഓഫ് ലിക്വിഡ് ഇൻ എ ക്ലോസ് സിസ്റ്റം വിൽ ബി ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഓൾ പാർട്സ് ഓഫ് ദാറ്റ് ലിക്വിഡ്. വോളിയം ഓഫ് എ ലിക്വിഡ് കനോട്ട് ബി ചേഞ്ച് ബൈ യൂസിംഗ് പാസ്കൽസ് ലോ. ദിസ് ഈസ് ദ ബേസിക്സ് ഓഫ് പാസ്കൽസ് ലോ. വോളിയം ഓഫ് എ ലിക്വിഡ് കനോട്ട് ബി ചേഞ്ച് ബൈ യൂസിംഗ് പാസ്കൽസ് ലോ. ദിസ് ഈസ് ദ ബേസിസ് ഓഫ് പാസ്കൽസ് ലോ. അപ്പോൾ എന്നെടുത്ത കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. I hope you all understood the topic which I took today. ഇന്ന് നമ്മൾ എന്തൊക്കെ ചർച്ച ചെയ്തു? We said about what is Archimedes principle. അല്ലെ, Archimedes principle എന്താണെന്ന് പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. Then we said about principle of flotation. എന്താണ് പ്ലവന തത്വം അല്ലെങ്കിൽ principle of flotation എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു അല്ലെ. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷനിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? വെയ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, വോളിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ദെൻ വി സെഡ് അബൌട്ട്, അടുത്ത് നമ്മൾ പറഞ്ഞ് റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെ, റിലേറ്റീവ് ഡെൻസിറ്റി എന്താണെന്ന് പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിന് യൂണിറ്റ് ഇല്ല എന്ന് പറഞ്ഞു അല്ലെ. ദ ലാസ്റ്റ് വൺ വി ഡിസ്കസ് ടുഡേയ്സ്, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ്, പാസ്കൽസ് ലോ പറഞ്ഞു അല്ലെ. പാസ്കൽസ് ലോവും പാസ്കൽസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട എക്സ്പെരിമെന്റ്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഐ തിങ്ക് ദ ടോപ്പിക്സ് ആർ ക്ലിയർ ഫോർ യു. ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞ കാര്യങ്ങളെല്ലാം നോട്ട്ബുക്കിൽ വ്യക്തമായിട്ട് എഴുതുക. യു ഹാവ് ടു റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക് ക്ലിയർലി വിതൗട്ട് എനി മിസ്റ്റേക്സ്. ഹോപ്പ് യു വിൽ സീ ഇൻ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ.